എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കണ്ടോ, ഇതൊന്ന് പറത്താനാണ് നമ്മൾ ഇന്ന് എറണാകുളത്തിന്റെ വളരെ വിജനമായ ഒരു പ്രാന്ത പ്രദേശത്ത് വന്നേക്കുന്നത്. കയ്യിലിരിക്കുന്ന ഈ കോപ്റ്ററിന്റെ വില എത്രയാന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും, സത്യമായിട്ടും. ഞാൻ ഞെട്ടിയിരിക്കുകയാണ്, ബിക്കോസ് ഇതിന് 3.5 ലക്ഷം രൂപയുടെ ഒരു സാധനമാണ് ഈ കയ്യിലിരിക്കുന്നത്. ഈ 3.5 ലക്ഷം രൂപയുടെ ഈ കോപ്റ്ററിന്റെ ഉടമയെ നമുക്ക് സ്വാഗതം ചെയ്യണ്ടേ? കോപ്റ്റർ ബോയ് വന്നാലും എന്താണ് ഈ കാണുന്നത്? എനിക്കൊക്കെ, ഞാൻ ആദ്യം വിചാരിച്ചേ നമ്മള് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നതാണ്, പക്ഷെ കുട്ടികൾ കളിച്ചാൽ കളി മാറും എന്നെനിക്ക് മനസ്സിലായി. അല്ലേ, എന്താ സംഭവം ഇത്? ഇത് ആക്ച്വലി 3D ഹെലികോപ്റ്റേഴ്സ്. നോർമൽ ഫ്ലൈ ചെയ്യുന്ന ഹെലികോപ്റ്റേഴ്സിനെക്കാളും വ്യത്യസ്തമായിട്ട് ഇത് സ്റ്റണ്ട് ചെയ്യാം, തലകുത്തി മറിയാം, അങ്ങനെ അങ്ങനെ കൊറേ പരിപാടീസ് ഒക്കെ ഉള്ളു. പരിപാടികളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു സാധനം RC തന്നെ. കോപ്റ്റർ ബോയ്ക്ക് എപ്പോഴാണ് ഈ കോപ്റ്ററുകളോടൊരു സ്നേഹം വന്നു തുടങ്ങിയത്? അതായത് ഇതിപ്പോ ഞാനിത് ഫ്ലൈ ചെയ്യുന്ന ഒരു വർഷമായിട്ട് ഇതിന്റെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇത് മേടിച്ച് നമുക്ക് ഉടനെ പോയി പറത്താൻ പറ്റില്ല, ഇതിന് ട്രെയിനിങ് ഉണ്ട്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡൽഹിയിൽ, നമ്മുടെ ഒരു പൈലറ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഡൽഹിക്കാരനാണ്. പുള്ളി വഴി കുറച്ച് ഹെൽപ്പ് കിട്ടി. നമ്മൾ പിന്നെ ഇത് സിമുലേറ്റർ സിസ്റ്റത്തിൽ സിമുലേറ്റർ ചെയ്തു, ചെറിയ ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്ത് പഠിച്ചു. ക്രാഷ് ഒക്കെ കിട്ടും, അതിലൂടെ നമ്മൾ പഠിക്കുള്ളൂ. എത്രയെണ്ണം ഉണ്ട് വീട്ടിൽ? ഒരു 8 എണ്ണം. 8 എണ്ണോ? 8 എണ്ണം മൊത്തം 3.5 ലക്ഷം രൂപയുടെ 8 എണ്ണം അല്ല, ചെറിയ 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 സൈസ് ആണോ? ഈ 3.5 ലക്ഷം രൂപയുടെ ഇതൊക്കെ വാങ്ങാനുള്ള പൈസ ഒറ്റയടിക്ക് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇതിപ്പോ ഒരു 85,000 രൂപ ഇതിന്റെ കിറ്റ് വാങ്ങും, പിന്നെ നമ്മൾ 1,30,000 രൂപ ഇതിന്റെ ഇലക്ട്രോണിക്സ് മേടിക്കും, പിന്നെ ഒരു 50,000 രൂപ റിമോട്ട് മേടിക്കും. അങ്ങനെ അങ്ങനെ പതിയെ 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 നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്നത്. എന്റെ പൊന്നെ, ചെറിയ പുള്ളിയൊന്നും അല്ലല്ലേ ഇത്? ഇത് ക്രൈസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തേ. ഞാനൊരു കാര്യം കേട്ടെ, നമ്മൾ ഇത്രയും വിജനമായ ഒരു സ്ഥലത്ത് വന്ന് ഇത് പറത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? RC തന്നെ ഏറ്റവും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെഷീനാണ്. ഇതിന്റെ ഈ ബ്ലേഡ് കണ്ടോ, ഇത്രോ ലെങ്ത് ഉള്ള സാധനം. ഇത് കറങ്ങുന്ന സ്പീഡ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 400 കിലോമീറ്റർ സ്പീഡിലായിരിക്കും ഇത് കറങ്ങുന്നത്. കോപ്റ്റർ ബോയുടെ കയ്യിൽ ഇതല്ലാതെ വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട്? നമ്മൾ ആദ്യം RC കാർസ് വെച്ചിട്ടാണ് തുടങ്ങിയത്. RC കാർസ് ഒരു 3 കൊല്ലത്തോളം അത് കൊണ്ടുവന്ന്. പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്യും, എന്ത് കൊണ്ടുവരാൻ പറ്റും എന്ന് വിചാരിച്ചപ്പോഴത്തേക്കുമാണ് പിന്നെ നമ്മൾ ഇതിലോട്ട് പോയത്, ഈ സംഭവത്തിലേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ ഇതിലോട്ട് പോയത് എന്താ വെച്ചാൽ ഇത് ഇത്ര പാടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. പോയി കഴിഞ്ഞ് അതിനോടൊന്ന് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് പെട്ടു എന്നുള്ളൊരവസ്ഥ. പിന്നെ ഇത് പഠിച്ചേ പറ്റൂ, കാരണം ഞാൻ ഓൾറെഡി ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഹെലികോപ്റ്റേഴ്സ് വാങ്ങി, പിന്നെ ഇതില് ചെയ്തേ പറ്റൂ പെട്ട്. അല്ല, കുട്ടിക്ക് വലുതാ പൈലറ്റ് ആവണം അങ്ങനെ ആഗ്രഹമുള്ള കുട്ടിയല്ലായിരുന്നോ കുഞ്ഞിലായിരുന്നപ്പോ? ഇല്ല, ഒരിക്കലും. ഈ ഒരു 2 കൊല്ലം മുന്നേ ഉണ്ടായതാ. ആണോ? ഇനി വലുതാ, ഇനി കുറച്ചുകൂടെ ഞാനൊരു പൈലറ്റ് ആവാൻ പഠിക്കാൻ പോയാലോ എന്ന ആലോചന ഒന്നും തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഇതൊക്കെ തന്നെ ഫ്ലൈ ചെയ്ത് അങ്ങ് നിന്നാണ് അല്ലേ. അപ്പൊ നമുക്ക് ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കിയാലോ. എന്തെങ്കിലും ഓടിക്കണം, വരിയൊന്നുമില്ല, പേടിക്കണ്ട.